സ്റ്റുഡൻസ് ഇംഗ്ലീഷ് ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആറാം ക്ലാസ്സിലെ ഗ്ലിംസസ് ഓഫ് നേച്ചർ എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ ദി മൗണ്ടൻ ആൻഡ് ദി സ്ക്വിറൽ എന്ന പോയമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എവറി ബീയിങ് ഓൺ എർത്ത് ഈസ് ഈക്വലി ഇമ്പോർട്ടൻ്റ്, നത്തിങ് ഈസ് സുപ്പീരിയർ ഓർ ഇൻഫീരിയർ ടു എനി അതർ. ഹിയർ ഈസ് എ പോയം ദാറ്റ് ഗിവ്സ് യു ദിസ് മെസ്സേജ്. റീഡ് ആൻഡ് എൻജോയ് ദി പോയം. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ വസ്തുക്കൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. യാതൊന്നും മറ്റൊന്നിനേക്കാൾ മോശപ്പെട്ടതോ ഉത്തമമോ അല്ല. ഇവിടെയുള്ള ഈ പോയം ഈ ഒരു സന്ദേശമാണ് നമ്മൾക്ക് നൽകുന്നത്. നമുക്ക് ഈ പോയം ഒന്ന് വായിച്ച് ആസ്വദിക്കാം. നോക്കാം. സ്ക്വിറൽ എന്ന് പറഞ്ഞാൽ അണ്ണാനാണ്. അപ്പം പർവ്വതവും അണ്ണാനും തമ്മിലൊരു ദിവസം എന്ത് ചെയ്യാണ്? ഹാഡ് എ ക്വാറൽ. അവർ തമ്മിൽ വഴക്കിടാണ്. ആൻഡ് ഫോർമർ കാൾഡ് ദി ലേറ്റർ ലിറ്റിൽ പ്രിക്ക്. ഫോർമർ എന്ന് പറഞ്ഞാൽ ആദ്യം പറയപ്പെട്ടത്, ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട് പറയപ്പെട്ടത്. അപ്പൊ ആദ്യം പറയപ്പെട്ടത് മൗണ്ടൈനെ കുറിച്ചാണ്. അപ്പൊ മൗണ്ടൈൻ കാൾഡ് ദി ലേറ്റർ, പിന്നീട് പറയപ്പെട്ട സ്ക്വിറലിനെ മൗണ്ടൈൻ വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? മൗണ്ടൈൻ സ്ക്വിറലിനെ വിളിക്കുകയാണ് ലിറ്റിൽ പ്രിക്ക്, ചെറിയ അഹങ്കാരി, കൊച്ചു അഹങ്കാരിയാണ് നീ എന്ന് പറഞ്ഞു. ബൺ റിപ്ലൈഡ്. ബൺ എന്ന് ഇവിടെ പറയുന്നത് ബണ്ണ് പോലെയാണ് അണ്ണാൻ, അതുകൊണ്ട് ഇവിടെ ബൺ എന്നാണ് അണ്ണാനെ വിളിക്കുന്നത്. അപ്പൊ അണ്ണാൻ മറുപടി പറയാണ്, യു ആർ ഡൗട്ട്ലെസ് വെരി ബിഗ്, സംശയമൊന്നുമില്ല, നീ വളരെ വലിയതാണ്, നീ വളരെ ഉയരമുള്ളതാണ്, വളരെ വലുതാണ്. But all sorts of things and weather must be taken in together. എന്നാൽ എല്ലാ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും അതുപോലെ കാലാവസ്ഥയും പലതരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട്? Must be taken in together. ഒരുമിച്ചെടുക്കുന്നുണ്ട്, ഒരുമിച്ച് പങ്കുവഹിക്കുന്നുണ്ട്. എന്തിൽ? To make up a year and a sphere. To make up a year. ഒരു വർഷത്തെ കെട്ടിച്ചമക്കാൻ, ഒരു വർഷത്തെ അലങ്കൃതമാക്കാൻ. ആൻഡ് എ സ്ഫിയർ, ഒരു ഗോളത്തെ. ഗോളം എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ഭൂമിയാണ്. അപ്പോൾ ഒരു ഭൂമിയെ ഒരു വർഷത്തെ മനോഹരമായി കെട്ടിച്ചമക്കാൻ, അതിനെ അലങ്കരിക്കാൻ, അതിനെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഓരോ വസ്തുക്കളും ഓരോ പ്രകൃതി പ്രതിഭാസങ്ങളും അതിൽ പങ്കുവഹിക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് നോട്ട് ഡിസ്ഗ്രേസ് ടു ഒക്യുപ്പൈ മൈ പ്ലേസ്. അങ്ങനെ സ്ക്വിറൽ വീണ്ടും പറയാണ്, ഐ തിങ്ക് ഇറ്റ് നോട്ട് ഡിസ്ഗ്രേസ്, എനിക്കൊരു നാണക്കേടും തോന്നുന്നില്ല, എനിക്കൊരു അപമാനവും തോന്നുന്നില്ല. ടു ഓക്യുപ്പൈ മൈ പ്ലേസ്, എനിക്ക് ദൈവം ഭൂമിയിൽ തന്നിട്ടുള്ള ഈ സ്ഥാനം അലങ്കരിക്കുന്നതിൽ എനിക്കൊരിക്കലും ഒരു നാണക്കേടും ഒരു അപമാനവും തോന്നിയിട്ടില്ല. If I am not so large as you, ഞാൻ നിന്നെ പോലെ വലുതല്ല എങ്കിലും. യു ആർ നോട്ട് സോ സ്മോൾ ആസ് ഐ, നീ എന്നെ പോലെ ചെറുതുമല്ല. ആൻഡ് നോട്ട് ഹാഫ് സോ സ്പ്രൈ, പകുതിയും ഉത്സാഹഭരിതരല്ല, ഉത്സാഹമുള്ളവരല്ല. എങ്കിലും ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളാണുള്ളത്. ഐ വിൽ നോട്ട് ഡിനൈ യു മേക്ക് എ വെരി പ്രറ്റി സ്ക്വിറൽ ട്രാക്ക്. ഐ വിൽ നോട്ട് ഡിനൈ, ഡിനൈ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക. ഞാൻ നിഷേധിക്കുന്നില്ല, ഒരു കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. എന്താണത്? യു മേക്ക് എ വെരി പ്രറ്റി സ്ക്വിറൽ ട്രാക്ക്, നീ വളരെ മനോഹരമായ സ്ക്വിറൽ ട്രാക്കുകൾ നിർമ്മിക്കുന്നു. സ്ക്വിറൽ ട്രാക്ക് എന്ന് പറഞ്ഞാൽ അണ്ണാനും പോകാനുള്ള വഴി. ടാലൻസ് ഡിഫർ, ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. കഴിവുകളൊക്കെ വ്യത്യസ്തമാണ്. ടാലൻസ് എന്ന് പറഞ്ഞാൽ കഴിവുകൾ, കഴിവുകളെല്ലാം വ്യത്യസ്തമാണ്. വ്യത്യസ്ത ജീവജാലങ്ങൾക്കും വ്യത്യസ്ത സൃഷ്ടികൾക്കും വ്യത്യസ്തമായ കഴിവുകളാണ്. ഓൾ ഈസ് വെൽ,
ആൻഡ് വൈസ്ലി പുട്ട്. എല്ലാം വളരെ ഭംഗിയായി അതിൻ്റേതായ രൂപത്തിൽ ആണ് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. ഇഫ് ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റ് ഓൺ മൈ ബാക്ക്, വലിയ ഒരു വനത്തെ, ഒരു ഫോറസ്റ്റിനെ എൻ്റെ ചുമലിൽ താങ്ങി നിർത്താൻ എനിക്ക് കഴിയില്ലെങ്കിൽ, നെയ്തർ ക്യാൻ യു ക്രാക്ക് എ നട്ട്, ഒരു വിത്ത് പൊട്ടിക്കാൻ, ഒരു വിത്ത് പൊട്ടിച്ചെടുക്കാൻ നിന്നെ കൊണ്ടും കഴിയില്ല. അപ്പോൾ കഴിവുകൾ വ്യത്യസ്തമാണ്, എനിക്കും നിനക്കും വ്യത്യസ്തമായ കഴിവുകളാണുള്ളത് എന്ന് ആണ് സ്ക്വിറൽ മൗണ്ടെയിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഈ പോയത്തിൻ്റെ രചയിതാവിനെ പരിചയപ്പെടാം. റാൽഫ് വാൾഡോ എമേഴ്സൺ 1803 അദ്ദേഹം ജനിച്ചത്. 1882 അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഹി വാസ് എൻ അമേരിക്കൻ ഫിലോസഫർ, അമേരിക്കൻ തത്വശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. എസ്സേസ് ആൻഡ് പോയറ്റ്, അദ്ദേഹം ലേഖനങ്ങൾ എഴുതുന്ന ആളായിരുന്നു, ലേഖകനായിരുന്നു, അതുപോലെ പോയറ്റ്, കവിയുമായിരുന്നു. ഹി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബോസ്റ്റൺ, അദ്ദേഹം ജനിച്ചതും അദ്ദേഹം വളർന്നതും ബോസ്റ്റണിലാണ്. ഹി വാസ് എ സോഷ്യൽ ക്രിട്ടിക്, അദ്ദേഹം ഒരു സാമൂഹിക വിമർശകനായിരുന്നു. ആൻഡ് ചാമ്പ്യൻ ഓഫ് ഇൻഡിവിജ്വലിസം, വ്യക്തിത്വ സിദ്ധാന്തത്തിൻ്റെ വക്താവ് കൂടിയായിരുന്നു അദ്ദേഹം. ഹിസ് മെയിൻ വർക്ക്സ് ആർ സെൽഫ് റിലയൻസ്, ദി ഓവർ സോൺ, ദി മേ ഡേ ആൻഡ് സോൺ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് സെൽഫ് റിലയൻസ്, ദി ഓവർ സോൺ, ദി മേ ഡേ മുതലായവ. ഹി റോട്ട് എ ലോട്ട് അബൌട്ട് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ, അദ്ദേഹം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരുപാട് കൃതികൾ രചിച്ച വ്യക്തി കൂടിയാണ്. ഇനി ഈ കവിതയിലെ ചില ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് നമുക്ക് പരിചയപ്പെടാം.